സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കാതെ കോതമംഗലം ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് ഒഴിയില്ലെന്ന് ഇടമലയാറിലെ ആദിവാസികൾ. നവംബറിൽ സ്കൂൾ തുറക്കേണ്ട സാഹചര്യത്തിലാണ് ട്രൈബൽ വകുപ്പ് നോട്ടീസ് നൽകിയത്. കാടിറങ്ങിയെത്തിയ 13 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. 48 വർഷത്തെ നരകജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ജൂലൈയിലാണ് ആദിവാസികൾ കാടിറങ്ങി ഇടമലയാറിലെത്തിയത്. സുരക്ഷിത ജീവിതമെന്ന ഒറ്റ ആവശ്യവുമായി 28 കിലോമീറ്റർ പുഴ തുഴഞ്ഞെത്തി വൈശാലി ഗുഹയ്ക്ക് സമീപം കുടിൽ കെട്ടിയവരെ കോവിഡ് കാലത്ത് അടച്ചിട്ടിരുന്ന ട്രൈബൽ ഹോസ്റ്റലിലേക്ക് അനുനയിപ്പിച്ച് മാറ്റുകയായിരുന്നു. നവംബറിൽ സ്കൂൾ തുറക്കാനിരിക്കെ ഇവിടെ നിന്ന് ഒഴിയണമെന്ന് നോട്ടീസ് നൽകിയതോടെയാണ് ആദിവാസികൾ പ്രതിഷേധം കടുപ്പിച്ചത്. നമ്മളിത് പറഞ്ഞു ഈ കാര്യം തന്നെ നമ്മൾ ഒരുപാട് കാറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പറയാട്ടും ഒരു തീരുമാനം ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടുന്ന് ഇനി അറാക്കപ്പിലേക്ക് ഇനി ഒരു തിരിഞ്ഞു പോക്ക് ഞങ്ങളില്ല. അറാക്കപ്പ് കോളനി വാസികളെ പന്തപ്രയിൽ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പന്തപ്രയിലെ ആദിവാസികൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ഭൂമി ഇവർക്ക് നൽകിക്കൊണ്ട് ഇവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.